എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മെറ്റാലിക് പെയിൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൂന്ന് രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എക്രിലിക് കളേഴ്സ്. സാധാരണ എക്രിലിക് കളേഴ്സിനെ എങ്ങനെയാണ് മെറ്റാലിക് പെയിൻറ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേൾ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫെവിക്രിലിൻ്റെ ആണ് പേൾ വൈറ്റ് എന്നുള്ള കളറ്, അതായത് വൈറ്റിൽ ഷൈനിങ് ഉള്ള കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ രണ്ട് കളേഴ്സ് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പേൾ വൈറ്റിനെ രണ്ട് ഡ്രോപ്സ് പാലറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് സാധാരണ ഫെവിക്രിലിൻ്റെ ക്രിംസൺ കളറാണ്, അതായത് റെഡ് കളറാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ആ ഒരു വൈറ്റിൽ മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് പിങ്ക് കിട്ടും. അപ്പോൾ പേൾ പിങ്കാണ് കിട്ടുക. നമുക്ക് റെഡ് വേണമെങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡ് കളർ കിട്ടും. അക്രിലിക് പെയിൻറ്റ് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ കാർഡിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. വളരെ ഈസിയാണ്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാവുന്നതാണ്, അതായത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം എടുത്തത്. അപ്പോൾ ഈ റെഡും ആ ഒരു പേൾ വൈറ്റും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് പേൾ പിങ്ക് ആണ് കിട്ടുക. ഇനി റെഡ് കുറച്ചും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് റെഡായിട്ട് പേൾ റെഡ് കിട്ടും. അപ്പോൾ ഇനി അടുത്ത കളറ് ഞാൻ ബ്ലൂ ആണ് എടുക്കുന്നത്. നേവി ബ്ലൂ അല്ലെങ്കിൽ പ്രഷ്യൻ ബ്ലൂ ഇല്ലേ, അതാണ് എടുക്കുന്നത്. ആ ഒരു ബ്ലൂ നമ്മൾ ഈ വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം നമുക്ക് പേൾ ബ്ലൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പേൾ വൈറ്റിനെ കൊണ്ട്, പേൾ വൈറ്റും ബാക്കി അക്രിലിക് കളേഴ്സും കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. കാരണം നമ്മളടുത്ത് പെയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ പേൾ വൈറ്റ് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പേൾ പിങ്ക് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ഒരു പേൾ പിങ്കും, അതുപോലെ നമ്മളിപ്പം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ പിങ്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഡിഫറൻസും ഇല്ല. അപ്പം ഇതുപോലെ ഏത് കളറും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പേപ്പറിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പേപ്പറിൽ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു പേൾ ബ്ലൂവും അതുപോലെ പേൾ പിങ്കിൻ്റെയും കളർ കണ്ടോ, സെയിം ആണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ പെയിൻറ്റിൻ്റെ കളർ തന്നെ കിട്ടും. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. സെക്കൻഡ് മെത്തേഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ഷാഡോ ആണ്, ഐ ഷാഡോ പാലറ്റ് ആണ്. അപ്പം വീട്ടിൽ എക്സ്പയറി ആയ ഐ ഷാഡോ പാലറ്റൊക്കെ ഉണ്ടെങ്കിൽ, കളയാൻ വെച്ച ഐ ഷാഡോ പാലറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് പുതിയതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളറിനനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അതെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാലറ്റിൽ ശരിക്കും ഗോൾഡൻ ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, ബ്രോൺസ് ഉണ്ടാവും, എല്ലാ കളറും കിട്ടും ഐ ഷാഡോയിൽ. അത് പൗഡറായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് പെയിൻറ്റിൽ ഇതൊന്നും മിക്സ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെഡ് എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഒരു ബ്രോൺസ് പോലത്തെ ഒരു ഷെയ്ഡ്, അതായത് ലൈറ്റ് പിങ്ക് അല്ല, എന്നാൽ അതിനേക്കാളും കുറച്ച് ലൈറ്ററായിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡ് ആണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ വൈറ്റ് പെയിൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. പേൾ വൈറ്റ് അല്ല, സാധാരണ വൈറ്റ് പെയിൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ ഈ ഒരു വൈറ്റ് കുറച്ച് കട്ടയായിട്ടാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം കൂടെ മിക്സ് ചെയ്തത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ കണ്ടോ, ഈ ഒരു ഷെയ്ഡ് എന്തൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് എടുക്കാൻ പറ്റും. പിങ്ക് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം ഏത് കളറാണോ അതിനനുസരിച്ചിട്ട് പിഗ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റായിട്ടുള്ള ഒരു കളർ കിട്ടിയത്. അപ്പോൾ ഈ ഒരു കളർ പേപ്പറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ,
ആ ഒരു ഷൈനിങ് ഒക്കെ അതുപോലെ തന്നെയുണ്ട്. ശരിക്കും മെറ്റാലിക് പെയിൻറ്റിൻ്റെ അതേ ഇതിൽ കിട്ടും. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഷൈന് വേണമെങ്കിൽ നമുക്ക് പേൾ കളർ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് മെത്തേഡിലും ഞാൻ പേൾ വൈറ്റ് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ പേൾ വൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റിൽ സിൽവർ മിക്സ് ചെയ്താൽ മതി. ഞാനെടുത്തത് സിൽവർ, നമ്മുടെ സാധാ പെയിൻറ്റ് ഉണ്ടല്ലോ നമ്മൾ വാളിനൊക്കെ അടിക്കുന്ന പെയിൻറ്റ്, അതാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ സാധാ നമ്മളെ അക്രിലിക് സിൽവർ ഇല്ലേ, ആ സിൽവറും ഈ ഒരു വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേൾ വൈറ്റ് കിട്ടും. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഗോൾഡൻ കളറോ ഏത് കളറ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് നോക്കാം. ഇത് വാട്ടർ കളറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാട്ടർ കളറ് നമ്മൾ കുറച്ചെടുത്തിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് പേൾ വൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റാലിക് കളറ് കിട്ടും. അപ്പോൾ ഇതും കുറച്ച് ലൈറ്റായിട്ടുള്ള കളറായിരിക്കും, കാരണം ഞാൻ അത്രേ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു മെത്തേഡും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ പല മെത്തേഡ്സ് ഉണ്ട്, ഞാൻ ജസ്റ്റ് മൂന്ന് മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.